ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള പി എസ് സി ടെക്നിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിൽ നമ്മൾ കേരള പി എസ് സിയിലെ പ്രീവിയസ് ഇയർ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലേഷനേഷൻ ആയിരിക്കും നോക്കാൻ പോകുന്നത് ഇത് നമ്മൾ നോക്കാൻ പോണ ക്വസ്റ്റിൻ പേപ്പർ എന്നാലും ഷീറ്റ് മെറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേറ്റ്സ്മെൻ ക്വസ്റ്റൻ പേപ്പറാണ് ഇത് അതിൻ്റെ തേർട്ടീന്ത് പാർട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റിൻ നമ്പർ സിക്സ്റ്റി വൺ ചിസൽ യൂസ് ടു സെപ്പറേറ്റ് മെറ്റൽസ് ആഫ്റ്റർ ചെയിൻ ഡ്രില്ലിംഗ് ചെയിൻ ഡ്രില്ലിങ് കഴിഞ്ഞിട്ട് മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് ചിസൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നാല് ടൈപ്പ് ഓഫ് ചിസൽസ് ആണ് നമുക്കുള്ളത് അതിൽ അഞ്ച് ടൈപ്പ് ചിസെൽസ് ആണുള്ളത് അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് പോയിന്റ് ചിസൽ രണ്ടാമത്തെ ഫ്ലാറ്റ് ചിസൽ തേർഡ് ഹാഫ് റൗണ്ട് ചിസ്സൽ ഫോർത്ത് ക്രോസ് കട്ട് ഓർക്കേപ്പ് ചിസൽ ലാസ്റ്റ് വൺ വെബ് ചിസൽ ഇപ്പിതിൽ ഡയമണ്ട് പോയിന്റ് ചിസൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയറിങ് മെറ്റീരിയൽസിൻ്റെ കോണേഴ്സ് സ്ക്വയറിങ് വേണ്ടിയിട്ടാണ് ഡയമണ്ട് പോയിന്റ് ചിസൽ ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ചിസൽ ഫ്ലാറ്റ് ചിസൽ ഉപയോഗിക്കുന്ന ഒരു ഫ്ലാറ്റ് സർഫസിൽ നിന്ന് കുറേ അധികം മെറ്റൽസ് റിമൂവ് ചെയ്യാൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ഫ്ലാറ്റ് ചിസൽസ് ഉപയോഗിക്കുന്നത് ഹാഫ് റൗണ്ട് ചിസൽ ഹാഫ് റൗണ്ട് ചിസൽസ് ഉപയോഗിക്കുന്ന നമുക്ക് കേർവഡ് ഗ്രൂവ്സ് കട്ടിയതുകൊണ്ടാണ് ഹാഫ് റൗണ്ട് ചിസൽ ഉപയോഗിക്കുന്നത് നാലാമത്തെ ക്രോസ് കട്ട് ഓർ കേ് ചിസൽ ക്രോസ് കട്ട് ഓർ കേ ചിസൽസ് ഉപയോഗിക്കുന്ന സ്ട്രേറ്റ് ഗ്രൂവ്സും കീവെയ്സും സ്ലോഡ്സും കട്ടിയതുകൊണ്ടിട്ടാണ് നമ്മൾ ക്രോസ് കട്ട് ഓർ കേ് ചിസൽ ഉപയോഗിക്കുന്നത് പിന്നെയുള്ളത് വെബ് ചിസൽ വെബ് ചിസൽ ഉപയോഗിക്കുന്നത് നമ്മൾ ചെയിൻ റില്ലിങ് കഴിഞ്ഞിട്ട് മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ വെബ് ചിസെൽ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇപ്പം ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മെറ്റൽസ് ചെയിൻഡിലും കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യണ വെബ് ചിസൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം വെബ് ചിസിലാണ് അപ്പോൾ ക്വസ് അപ്പോൾ ഓപ്ഷൻ ഡി വെബ് ചിസലാണ് ആൻസർ അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി വൺ ആൻസർ ഓപ്ഷൻ ഡി വെബ് ചിസെൽ ഇനി ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ടു നോക്കാം ദ ഹാമേഴ്സ് ഹെഡ് ഇസ് അപ്പ് ഓഫ് ഹാമേഴ്സ് ഹെഡ് എന്ത് വെച്ചുണ്ടാക്കണമെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഹാമേഴ്സ് ഹെഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ സ്റ്റീൽ നമ്മൾ സ്റ്റോക്ക് ആയിട്ട് എടുത്തിട്ട് അത് നമുക്ക് ഒരു ഡൈ നമുക്ക് വേണ്ട ഷേപ്പിലുള്ള ഡൈൽ വെച്ചിട്ട് നമ്മൾ ഡ്രോപ്പ് ഫോർജ് ആണ് ചെയ്യുന്നത് ഡ്രോപ്പ് ഫോർജ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് ഹാർഡൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഡ്രോപ്പ് ഫോർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഹാർഡൺ ചെയ്യും ഹീറ്റ് ഹാർഡൺ ചെയ്യും ഇത് എത്രയാണ് നമ്മളൊരു ഹാമറിൽ ഉപയോഗിക്കുന്ന ഹെഡ് പാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഹാമർ ഹെഡ് ഉണ്ടാക്കുന്ന ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീലാണെന്ന് നമുക്കറിയാം അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ടു ആൻസർ ഓപ്ഷൻ ഡി ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ ഇനി ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റി ത്രീ നോക്കാം സ്പ്രിംഗ് ബാക്ക് ഇസ് എ ഫെനോമിനൻ സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഫെനോമിന ഏതാണെന്നാണ് ചോദിച്ച ഫെനോമിന ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ മെറ്റൽസ് മെറ്റീരിയൽസ് അല്ലെ മെറ്റൽസ് ബെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ബെൻഡിങ് ആംഗിളിൽ നമ്മൾ ബെൻഡ് ചെയ്യും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ബെൻഡിങ് ആംഗിളിൽ വരെ അത് കിട്ടില്ല കുറച്ച് നമ്മൾ ഫോഴ്സ് നമ്മളൊരു ഫോഴ്സ് ഉപയോഗിച്ച് ബെൻഡ് ചെയ്യുന്നതിന് ശേഷം ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോഴേക്കും അത് തിരിച്ച് വേറൊരു ബെൻഡിങ് ഇപ്പോൾ കാണുന്ന പോലെ ബെൻഡ് ആംഗിളിലോട്ട് നമ്മൾ നമ്മൾ ബെൻഡ് ചെയ്തേക്കുന്ന ആംഗിളാണ് ബെൻഡിങ് ആംഗിൾ അത് അവസാനം ഉണ്ടായി വരുന്ന ആംഗിളാണ് ബെൻഡ് ആംഗിൾ അപ്പോൾ കുറച്ച് അത് പുറകോട്ട് പോവും ഈ ഇങ്ങനെ കുറച്ച് പുറകോട്ട് പോണേനാണ് നമ്മൾ സ്പ്രിങ് ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ സ്പ്രിംഗ് ബാക്ക് എന്താണെന്ന് മനസ്സിലായി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബെൻഡ് ചെയ്യും ബെൻഡിങ് ചെയ്യുന്ന മെറ്റീരിയൽസ് ബെൻഡ് ചെയ്യും ബെൻഡ് ചെയ്ത് നമ്മൾ ആ നമ്മുടെ ആ ഫോഴ്സ് ബെൻഡിങ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അത് തിരിച്ച് വേറെ ആംഗിളിലോട്ട് വരും ഇതിനെയാണ് നമ്മൾ സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ സ്പ്രിംഗ് ബാക്ക് ശരിക്കും ബെൻഡിങ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ് ഈ ഒരു സ്പ്രിംഗ് ബാക്ക് നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ബെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് സ്പ്രിംഗ് ബാക്ക് നടക്കുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ബെൻഡിങ് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ത്രീയുടെ ആൻസർ ഓപ്ഷൻ സി ബെൻഡിങ് ഇനി നമുക്ക് ക്വസ്റ്റ് നമ്പർ സിക്സ്റ്റി ഫോർ നോക്കാം ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദി എഡ്ജ് ഓഫ് ദി മെറ്റൽ ടു ദി സെൻ്റർ ഓഫ് എനി റിവെറ്റേഴ്സ് ഒരു റിവെറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ റിവെറ്റിൻ്റെ ഒരു രണ്ട് ഷീറ്റ് നമ്മൾ റിവെറ്റ് ചെയ്യുമ്പോൾ ആ ഷീറ്റിൻ്റെ എൻ പാർട്ടും നമ്മൾ ആദ്യത്തെ റിവെറ്റ് ഹോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു റിവെറ്റിംഗ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാണാൻ മനസ്സിലാവും ഒരു റിവെറ്റിങ് ചെയ്യുമ്പോൾ ഈ റിവെറ്റിംഗ് ഹോളുകൾ തമ്മിൽ ഓൾമോസ്റ്റ് ത്രീ ടു ഫോർ ഡി അതായത് ഡി എന്ന് പറയുന്ന ഡയമീറ്റർ ആണ് അതായത് റിവെറ്റ് ഹോളിൻ്റെ ത്രീ ടൈംസ് ടു ഫോർ ടൈംസ് വേണം ഈ റിവെറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതേപോലെ തന്നെ ഡയഗണലി എടുക്കുകയാണെങ്കിലും ഫോർ ഡി ഡിസ്റ്റൻസ് വരണം ഡയഗണലി രണ്ട് റിവെറ്റ് ഹോളുകൾ തമ്മിൽ ഫോർ ടൈംസ് ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് ഡിസ്റ്റൻസ് വരണം ഇപ്പോൾ അതേപോലെ തന്നെ എൻഡുകൾ ആ ഷീറ്റിൻ്റെ എൻഡും ആ റിവെറ്റ് റിവെറ്റ് ചെയ്യുന്ന ഹോളിൻ്റെ സെൻ്ററും തമ്മിൽ ടു ഡി ഡിഫറൻസ് വേണം അതിൻ്റെ ലാൻഡ് എന്ന് പറയുന്നത് ഈ ലാൻഡ് ടു ഡി ഉണ്ടാവണം അതായത് റിവെറ്റ് ചെയ്യുന്ന ഹോളിൻ്റെ സെൻറ്ററും ആ ഷീറ്റിൻ്റെ എൻഡും തമ്മിൽ മിനിമം ടു ടൈംസ് ഡയമീറ്റർ ഓഫ് ദി റിവെറ്റ് ഡിസ്റ്റൻസ് മിനിമം ഉണ്ടാവണം അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം മിനിമം ഡിസ്റ്റൻസ് എത്ര വേണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടു ടൈംസ് ഡയമീറ്റർ ഓഫ് ദി റിവെറ്റാണെന്ന് അറിയാം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പോൾ ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റി ഫോറിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ടു ടൈംസ് ദ ഡയമീറ്റർ ഓഫ് റിവറ്റ് ഇനി ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഫൈവ് നോക്കാം ദ മെത്തേഡ് അപ്ലൈഡ് ഫോർ ഡെവലപ്പിംഗ് ദ പാറ്റേൺ ഓഫ് ആർട്ടിക്കിൾസ് വിച്ച് ആർ ടേപ്പേഡ് ടു ആൻ ആക്സസ് ഒരു ആക്സിസിനോട് ഒരു അപ്പെക്സിനോട് ടേപ്പേർഡ് ആയിട്ടുള്ള ഒരു ഷെയ്പ്പാണ് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡാണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് കാണുന്ന പോലെ അപ്പെക്സിനോട് ആയിട്ടുള്ള ജോമെട്രീസ് അല്ലെങ്കിൽ ഷേപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രിസംസ് ആണ് അതായത് സ്ക്വയർ പ്രിസം റെക്റ്റാംഗുലർ പ്രിസം അല്ലെങ്കിൽ കോൺ ഇതൊക്കെ അപ്പെക്സിനോട് ടേപ്പേഡ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പ്സ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പാറ്റേൺ ഉണ്ടാക്കുമ്പോൾ റേഡിയൽ ലൈൻ മെത്തേഡുകളാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് റേഡിയൽ ലൈൻ മെത്തേഡാണ് ഇങ്ങനെ ടേപ്പേഡ് ആയിട്ടുള്ള അപ്പെക്സിനോട് ടേപ്പേഡ് ആയിട്ടുള്ള ഷേപ്പുകളുള്ള പാറ്റേൺ ഉണ്ടാക്കുവേണ്ടി ഉപയോഗിക്കണതെന്നുള്ള അറിയാം ഓപ്ഷൻ എ ആണ് റേഡിയൽ ലൈൻ മെത്തേഡ് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഫൈവ് ആൻസർ ഓപ്ഷൻ എ റേഡിയൽ ലൈൻ മെത്തേഡ് അപ്പോൾ ഇത്രയാണ് ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ് ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസോട്ട് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പി എസ് സി എന്ന് പറഞ്ഞാൽ നമ്മളും ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ ക്വസ്റ്റൻ പേപ്പറിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ പ്ലേലിസ്റ്റും ക്ലിക്ക് ചെയ്യുക താങ്ക് യു